പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സിക്കിമിലെ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ഇന്ന് ആയുധപൂജ നടത്തി ചൈനീസ് അതിർത്തിക്കടുത്ത് വിന്യസിച്ചിരിക്കുന്ന സൈനിക യൂണിറ്റിനൊപ്പമാണ് അദ്ദേഹം ആയുധപൂജ നടത്തിയത് സൈന്യത്തിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത് ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി ലഭിച്ച ആദ്യ റഫേൽ യുദ്ധവിമാനത്തിൽ ഫ്രാൻസിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ ആയുധപൂജ പശ്ചിമബംഗാളിലും സിക്കിമിലും സന്ദർശനം നടത്തുകയാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ സിക്കിം അതിർത്തിയിലെ സൈനിക വിന്യാസം അദ്ദേഹം കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു ഡാർജിലിംഗിലെ സൈനിക ആസ്ഥാനവും അദ്ദേഹം സന്ദർശിച്ചിരുന്നു രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണ് ഇന്ത്യ എല്ലായ്പ്പോഴും രാജ്യങ്ങളുമായി നല്ല ബന്ധം ാണ് അതിനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തുന്നത് എന്നാൽ നമ്മുടെ അതിർത്തികൾ സൂക്ഷിക്കുക തന്നെ ചെയ്യും അതിർത്തി കാക്കുന്നതിനിടെ നിരവധി ജവാന്മാർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഗൽവാനിൽ ഇരുപത് ജവാന്മാരാണ് മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ ജീവത്യാഗം ചെയ്തത് നിങ്ങൾ കാരണം നമ്മുടെ രാജ്യവും അതിർത്തികളും സുരക്ഷിതമാണ് സൈനികരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു മന്ത്രിക്കൊപ്പം കരസേനാ മേധാവിയും ഉണ്ടായിരുന്നു ലഡാക്ക് മേഖലയാണ് ചൈനയുമായി നിലവിലുള്ള അതിർത്തി സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദു കഴിഞ്ഞ മേയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ വടക്കൻ സിക്കിം രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ മനോബലം ഉയർത്തുന്നതിനൊപ്പം ഇന്ത്യ എന്തിനും തയ്യാറാണെന്ന് ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകാനുമാണ് പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമെന്നാണ് വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്